ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇലക്ട്രോണിക് മെക്കാനിക്. ഞാൻ സഞ്ജയ് മുഹമ്മദ്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അത്യാവശ്യം വേണ്ട ഒരു ഉപകരണമാണ് വേപ്പറൈസർ. ആവി പിടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഒരുപാടാണ്. ഒരു കംപ്ലൈൻ്റ് ആയിട്ടുള്ള വേപ്പറൈസറാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? അത് എങ്ങനെ ശരിയാക്കിയെടുക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. വേപ്പറൈസറുകൾ മാർക്കറ്റിൽ പല ആകൃതിയിലും വലിപ്പത്തിലും ലഭ്യമാണ്. എൻ്റെ കയ്യിലുള്ള രണ്ട് വേപ്പറൈസറുകൾ നിങ്ങളെ കാണിക്കാം. നമ്മുടെ കയ്യിൽ ഒരു സ്ക്രൂ ഡ്രൈവർ മാത്രമുണ്ടായാൽ മതി ഇത് നന്നാക്കാൻ. പുറമേ കാഴ്ചയിൽ വ്യത്യാസമുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാം വർക്കിംഗ് ഒന്ന് തന്നെയാണ്. ഇത് എൻ്റെ കയ്യിലുള്ള മറ്റൊരു വേപ്പറൈസറാണ്. ഇത് വർക്ക് ചെയ്യില്ലായിരുന്നു. ഇതിൻ്റെ കംപ്ലൈൻറ്റ് കേബിള് പോയതായിരുന്നു. കേബിള് മാറ്റിയിട്ടപ്പോൾ ശരിയായി. ഇത് ഓപ്പൺ ചെയ്ത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിനുള്ളിൽ പ്രത്യേകിച്ച് കാര്യമായി ഒന്നും തന്നെ ഇല്ല എന്ന്. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഹീറ്റിംഗ് എലമെൻറ്റ്. അതൊരു ഇൻസുലേറ്റർ വെച്ച് വേർതിരിച്ചതായി കാണാം. അത് ആ പ്ലാസ്റ്റിക് ബോഡിയിൽ തന്നെയാണ് പിടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ മറുവശത്താണ് കേബിൾ കണക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കംപ്ലൈൻ്റ് ആവാൻ സാധ്യതയുള്ള ഏക പാർട്ട് കേബിളാണ്. അതുകൊണ്ട് തന്നെ 99% കേബിൾ മാറിയാൽ ശരിയാവുന്നതേ ഉള്ളൂ. പല കമ്പനിക്കാരും പല രീതിയിലാണ് വേപ്പറൈസറുകൾ ഇറക്കുന്നത്. ചിലതിനകത്ത് ലോക്ക് സിസ്റ്റം ആയിരിക്കും, ചിലതിൽ സ്ക്രൂ ആയിരിക്കും. ഇതുപോലെ ഏതായിരുന്നാലും ഇതുപോലെ ഇളക്കി നമ്മൾ ഇത് മാത്രം നോക്കിയാൽ മതിയാവും. ഇതിലും അതുപോലെ തന്നെ ഒരു ഹീറ്റിംഗ് എലമെൻറ്റും ഒരു കേബിളും മാത്രമാണുള്ളത്. ഇതിനകത്ത് കോയിലോ മറ്റ് കാര്യങ്ങളോ സർക്യൂട്ടോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കേബിൾ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേബിൾ കണക്ട് ചെയ്യുന്ന പോർഷൻ വെച്ചിട്ട് ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും കോൺടാക്റ്റ് വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കേബിൾ മാത്രം റീപ്ലേസ് ചെയ്താൽ മതിയാകും. നിലവിൽ ലോക്കൽ മാർക്കറ്റിൽ നിന്നും ഒരു വേപ്പറൈസർ വാങ്ങുമ്പോൾ 200 രൂപയ്ക്ക് മുകളിൽ വില വരുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ പണം നമുക്ക് ലാഭിക്കാൻ കഴിയും. അതുപോലെ തന്നെ കേബിൾ നല്ലതാണോ ചീത്തയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു ബൾബ് ലോഡ് ചെയ്ത് നോക്കിയാൽ മതിയാകും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി ചോദിക്കാവുന്നതാണ്. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.